രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് കാലഘട്ടത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന അതിശക്തനായ ഭരണാധികാരി അനിഴം തിരുനാൾ വീരബാല മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ് പറയുന്നത് മാർത്താണ്ഡവർമ്മ ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി ആറിലാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്രഷ്ടാവ് എന്നാണ് മാർത്താണ്ഡവർമ്മ അറിയപ്പെട്ടത് എട്ട് വീട്ടിൽ പിള്ളമാർ പോറ്റിമാർ എന്നീ ഫ്യൂഡൽ പ്രഭുക്കന്മാരെ അമർച്ച ചെയ്തത് മാർത്താണ്ഡവർമ്മയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിലാണ് വേണാട് ഭരിച്ചിരുന്ന രാമവർമ്മ രാജാവിൽ നിന്ന് മാർത്താണ്ഡവർമ്മ ഭരണം ഏറ്റെടുത്തത് ഭരണം ഏറ്റെടുക്കുമ്പോൾ മാർത്താണ്ഡവർമ്മയ്ക്ക് ഇരുപത്തി മൂന്ന് വയസ്സാണ് ഉണ്ടായിരുന്നത് തൃപ്പാപ്പൂർ സ്വരൂപം എന്നായിരുന്നു മാർത്താണ്ഡവർമ്മ അധികാരമേൽക്കുമ്പോൾ തിരുവിതാംകൂർ അറിയപ്പെട്ടത് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നാണ് മാർത്താണ്ഡവർമ്മ തന്നെ സ്വയം വിശേഷിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം കൽക്കുളമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നില് വേണാട് ഉടമ്പടി മാർത്താണ്ഡവർമ്മ ഒപ്പുവെച്ചത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി വേണാട് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിലെ കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയെ സംബന്ധിച്ച് വളരെ പ്രശസ്തമായ ഒന്നാണ് മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെയാണ് പരാജയപ്പെടുത്തിയത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഓഗസ്റ്റ് പത്തിനാണ് കുളച്ചൽ യുദ്ധം നടന്നത് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ കീഴടക്കിയ ഡച്ച് സൈന്യാധിപനാണ് ഡില്ലനോയ് പിന്നീട് തിരുവിതാംകൂർ സേനയുടെ തലവനായി നിയമിതനായ ഡിലനോയ് തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത് കുളച്ചൽ ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമാണ് ഡിലനോയുടെ ശവകുടീരം തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്ത് ഉദയഗിരി കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിലാണ് മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിലുള്ള പുറക്കാട് യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരിയിലാണ് തൃപ്പടിദാനം നടത്തിയത് മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യവും ഉടവാളും ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച ചടങ്ങാണ് തൃപ്പടിദാനം തുടർന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ശ്രീ പത്മനാഭദാസർ എന്നാണ് അറിയപ്പെട്ടത് തിരുവിതാംകൂറിൽ ബജറ്റ് സംവിധാനം പതിവ് കണക്ക് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇത് നടപ്പിലാക്കിയത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് മാർത്താണ്ഡവർമ്മയുടെ ദിവാൻ ആയിരുന്ന വ്യക്തിയാണ് രാമയ്യൻ ദളവ ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പതിനഞ്ച് മണ്ഡപത്ത് വാതുക്കൽ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു തിരുവിതാംകൂറിൽ ആദ്യമായി ബൂസർവേ കണ്ടെഴുത്ത് നടത്തിയത് മാർത്താണ്ഡവർമ്മയാണ് ആലപ്പുഴയിലെ കൃഷ്ണപുരം കൊട്ടാരം തിരുവിതാംകൂറിൽ അഞ്ചൽ സംവിധാനം അഞ്ചൽ സംവിധാനം പോസ്റ്റൽ സംവിധാനം നടപ്പിലാക്കിയത് മാർത്താണ്ഡവർമ്മ തന്നെയാണ് മുളക് മടിശീലക്കാര് എന്നാണ് തിരുവിതാംകൂറിലെ വ്യവസായികൾ അറിയപ്പെട്ടത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഹിരണ്യഗർഭം മുറജപം ഭദ്രദീപം എന്നീ ആചാരങ്ങൾ തുടങ്ങിയത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ആധുനിക അശോകൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ടിലാണ് മാർത്താണ്ഡവർമ്മ നാടുനീങ്ങിയത് മാർത്താണ്ഡവർമ്മയുടെ സദസ്യരായിരുന്നു കുഞ്ചൻ നമ്പ്യാർ രാമപുരത്ത് വാര്യർ എന്നിവർ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം